എല്ലാവർക്കും നമസ്കാരം. സനാദ്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വേഗം. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു പാവയ്ക്ക അച്ചാറാണ് കയ്പ്പില്ലാതെ തയ്യാറാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാമേ. അപ്പം ഞാനിവിടെ 1 കിലോ പാവയ്ക്ക അരിഞ്ഞിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യത്തിനനുസരിച്ചുള്ള പാവയ്ക്ക എടുക്കുക. ഇനി ഞാൻ അതൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുക്കുവാണ്, നന്നായിട്ട് ഞെരടി കഴുകണേ. അപ്പോൾ അതിനുശേഷം ഞാനൊരു കിഴത്തിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് വെച്ചേക്കാണ്. ഒരു 5 മിനിറ്റ് മാത്രം നമുക്കിങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുക്കുക. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയും 1/2 സ്പൂണോളം ഉപ്പ്, അപ്പോൾ ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് കുറച്ചധികം വെള്ളം പോയി കിട്ടും. അപ്പോൾ നമുക്ക് കയ്പ്പില്ലാതെ നമുക്ക് പാവയ്ക്ക കിട്ടും. കൂടുതലായിട്ടുള്ള ആ കയ്പ് അങ്ങ് മാറിക്കിട്ടുകയും ചെയ്യുമേ. അപ്പം ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. അപ്പം പച്ചമുളകും കൂടുതൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല എരിവുള്ള പച്ചമുളകാണിത്. അപ്പം നമ്മൾ ഇതിന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് പച്ചമുളക് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. അതിനുശേഷം എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. കടുകിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം ഇത് രണ്ടും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളക്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ. അപ്പം നമുക്ക് വേണമെങ്കിൽ കാന്താരി ഉണ്ടെന്നുണ്ടെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇന്നിപ്പോൾ കാന്താരി അല്ല, പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കട്ടക്കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പൊടിക്കായമാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു പാവയ്ക്കയും ഇത്രയും വെള്ളം പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് നമുക്കിന്ന് ഇളക്കി വഴറ്റാം. അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കുക. അപ്പം നമുക്ക് പാവയ്ക്ക ഭയങ്കര നല്ല അയൺ കണ്ടൻറ്റൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലതാണ്. ഇപ്പം വളരെ വിലക്കുറവിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങിച്ച് അച്ചാറിട്ടിങ്ങനെ വെക്കാവുന്നതുമാണ്. അപ്പോൾ ഞാൻ ഒരല്പം കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഒരു ചിലർക്കൊക്കെ ആണെങ്കിൽ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമില്ലായിരിക്കും, കയ്പ്പൊക്കെ ആണെന്നും പറഞ്ഞിട്ട് കഴിക്കില്ലായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഉപ്പും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ആ വെള്ളം ഒന്ന് വാർന്ന് പോയതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ആ ഒരു കയ്പ്പ് അങ്ങ് മാറിക്കിട്ടും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇത് വഴറ്റിയെടുത്ത് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കതിൻ്റെ ഒരു ഒരു കയ്പ്പ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ വലിയ ആ ഒരു കയ്പ്പ് മാറിക്കിട്ടും. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം. ഇനി ഞാനതിലേക്ക് 1/2 ഗ്ലാസ് വിനെഗറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വിനെഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ആ ഒരു വിനെഗർ ഈ ഒരു പാവയ്ക്കയിലെ കഷ്ണങ്ങളിലെല്ലാം പിടിക്കുന്ന കൂട്ട് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ
ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ അച്ചാറുകളൊന്നും കേടാവില്ല. ഒരുപാട് വെള്ളം പോലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറുകൾ പെട്ടെന്ന് തന്നെ കേടായി പോവും, പൂത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ അച്ചാറ് പെട്ടെന്നൊന്നും കേടായി പോവില്ല. നന്നായിട്ട് ഇളക്കി വഴറ്റി നമുക്ക് ആ വെള്ളമയം എല്ലാം പറ്റിച്ചെടുക്കാം. നമുക്കിതിങ്ങനെ വെളിയിലായാലും വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ വെച്ചിട്ട് പിന്നെ കൊണ്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു പാവയ്ക്ക് അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.